നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസ ഇസ്രായേൽ പോരാട്ടത്തിന് ഒരു വർഷം പൂർത്തിയാവുകയാണ് ലോകത്തുടനീളം ഫലസ്തീൻ അനുകൂല റാലികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് നിരവധി പേർ റാലികളിൽ പങ്കെടുത്തു യൂറോപ്യൻ നഗരങ്ങളും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലും ഫലസ്തീൻ അനുകൂല റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ് റോമിൽ നടന്ന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു റാലിയിൽ പങ്കെടുത്തവർ ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ചു നഗരത്തിൽ പ്രതിഷേധക്കാർ പ്രകടനം നടത്തി ഫലസ്തീനെ അനുകൂലിച്ച് കറുത്ത വസ്ത്രം ധരിച്ച് മുഖം മറച്ചും ബോട്ടലുകളും പേപ്പറുകളും ബോംബിന് സമാനമായി പോലീസിന് നേരെ വലിച്ചെറിഞ്ഞുമാണ് ഇവർ പ്രതിഷേധം നടത്തിയത് സുരക്ഷാ മുൻകരുതലിനോടനുബന്ധിച്ച് അധികൃതർ പ്രതിഷേധക്കാരെ തടഞ്ഞു ഫലസ്തീൻ സ്വാതന്ത്ര്യം ലബനാൻ സ്വാതന്ത്ര്യം എന്നീ മുദ്രാവാക്യങ്ങളുമായി ഫലസ്തീൻ പതാകയേന്തിയായിരുന്നു പ്രകടനം ലണ്ടനിൽ റസൽ സ്ക്വയറിൽ പ്രതിഷേധം നടന്നു ആയിരങ്ങൾ പങ്കെടുത്തു ബാർക്ലേസ് ബാങ്കും ബ്രിട്ടീഷ് മ്യൂസിയവും ഉൾപ്പെടെ ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണെന്നാണ് പ്രതിഷേധക്കാർ ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഫലസ്തീൻ അനുകൂലികളും ഇസ്രായേൽ പക്ഷക്കാരും തമ്മിൽ പ്രദേശത്ത് വലിയ രീതിയിലുള്ള പോരാട്ടമുണ്ടായി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിരവധി പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ജർമ്മൻ നഗരമായ ഹംബർഗിൽ പ്രകടനം നടന്നു ഫലസ്തീൻ ലെബനാൻ പതാകയുമായാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത് പാരീസിലും പ്രതിഷേധം നടന്നു വാഷിംഗ്ടൺ ന്യൂയോർക്ക് ലെറ്റ് ടൈംസ് സ്ക്വയർ ഡെൻമാർക്ക് സ്വിറ്റ്സർലാൻഡ് സൌത്ത് ആഫ്രിക്ക ഇന്ത്യ ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളും ഫലസ്തീൻ അനുകൂല റാലികൾ നടന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ നടങ്ങിയ ഇസ്രായേലിനെതിരെ ഹമാസ് വലിയ രീതിയിലുള്ളൊരു ആക്രമണം നടത്തിയ ദിനം തൂഫാനുൽ അക്സ എന്ന് പേരിട്ട് ഹമാസിന്റെ സായുധ വിഭാഗമായ ഇസുദ്ദീൻ അൽ ഗസാം ബ്രിഗേഡ് നടത്തിയ ഓപ്പറേഷൻ അതിന്റെ ആഘാതത്തിൽ നിന്ന് അധിനിവേശ രാജ്യം മുക്തമായിട്ടില്ല അന്ന് തുടക്കമായതാണ് ഹമാസിനെ തകർക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങൾ ആഴ്ചകൾക്കകം ഹമാസിനെ ഇല്ലാതാക്കാമെന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞത് പക്ഷേ പോരാട്ടം ഇപ്പോൾ ഇതാ ഒരു വർഷം അടുത്തിരിക്കുന്നു ഗാസയിലെ ആസൂത്രിത വംശഹത്യ ഒരു വർഷമായിട്ടും തുടരുകയാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടു അടങ്ങാത്ത പോരാട്ട വീര്യവുമായി പിറന്ന മണ്ണിന്റെയും അലക്സ പള്ളിയുടെയും മോചനത്തിനായി ഹമാസ് പോരാട്ടം തുടരുകയാണ് ഒരു ഭാഗത്ത് അമേരിക്കയുടെ സർവ്വ പിന്തുണയോടെ അത്യാധുനിക ആയുധങ്ങളുടെ പിൻബലത്തിൽ ഇസ്രായേൽ വംശഹത്യ തുടരുകയാണ് എന്നാൽ ഹമാസിന്റെ പോരാട്ടവും മറുവശത്ത് ശക്തമായി തന്നെയുണ്ട് ഇരുകൂട്ടരും തമ്മിൽ അടിക്കുകയാണ് പല ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ച ഹമാസിന്റെ പോരാട്ടത്തിലെ ആയുധങ്ങൾ പരിമിതമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ഹമാസ് പോരാട്ടത്തിന് ഉപയോഗിക്കുന്നവയിൽ പലതും തദ്ദേശീയമായി നിർമ്മിക്കുന്നവയാണ് എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് മിസൈലുകൾ ഹമാസ് വിക്ഷേപിക്കുന്നത് ഹമാസ് വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് മാത്രമല്ല ലോകം രണ്ട് ചേരിയായി തിരിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹമാസിനെ പിന്തുണയ്ക്കുന്നവരും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരുമായി രണ്ട് തട്ടിലേക്ക് ലോകം ചിതറിയിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ശേഷം വടക്കൻ ഗാസിയിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങി ആക്രമണം കടുത്തു ഇതോടെ ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു മാസങ്ങൾ നീണ്ട ആക്രമണം ഒടുവിൽ വടക്കൻ ഗാസിൽ നിന്ന് പൂർണ്ണമായി ഹമാസിനെ ഉന്മൂലനം ചെയ്തു ഇതോടൊപ്പം ലക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തെക്കൻ ഗാസയിലെ റാഫേലടക്കം ആക്രമണം പക്ഷേ വടക്കൻ ഗാസിയിൽ ഹമാസ് പഴയ ശക്തിയോടെ പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തുവരുന്നുണ്ട് ഇവിടെ നിന്ന് പിൻവാങ്ങിയ ഇസ്രായേലി സൈന്യത്തിന് വീണ്ടും വടക്കൻ ഗാസിലേക്ക് മടങ്ങി വരേണ്ടുന്ന സാഹചര്യവും ഉണ്ടായി എന്തായാലും ഒരു വർഷത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നുണ്ടെങ്കിലും പോരാട്ടത്തിന് യാതൊരു അന്ത്യവുമില്ല മാത്രമല്ല ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിനപ്പുറം ഹിസ്ബുള്ള ഇസ്രായേൽ പോരാട്ടം കൂടി ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത